ഹലോ, അപ്പം ട്രിപ്പ് ഫോർ ലൈഫിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കല്യാണ കേസരി അല്ലെങ്കിൽ റവ കേസരി അതാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ വേണം നമുക്ക് നോക്കാം. പേര് പോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയതാണ് റവ. ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പഞ്ചസാര. ഇവിടെ ഞാൻ ഒന്നര കപ്പ് പഞ്ചസാര പൊടിച്ചെടുത്തതാണ്, അതുകൊണ്ടാണ് ആ ചെറിയ കപ്പ് തന്നെ കൊണ്ടത്. പിന്നെ വെള്ളം, അണ്ടിപ്പരിപ്പ്, നെയ്യ്, കുറച്ച് ആഡ് കളറും. നമുക്ക് കേസരിക്ക് എന്ന് പറഞ്ഞൊരു റെഡ് അല്ലെങ്കിൽ ഓറഞ്ച് കളറല്ലേ, അതുകൊണ്ട് അത്ര കളറും. അതിനുശേഷം നമ്മളൊരു പാൻ എടുത്തു, അതിലോട്ട് നെയ്യ് ഒരു രണ്ട് മൂന്ന് സ്പൂൺ ചൂടാക്കി. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ആദ്യം തന്നെ വറുത്തെടുക്കുകയാണ്. അത് കേസരി ഉണ്ടാക്കുന്ന സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ആദ്യം വറുത്തെടുക്കുന്നത്. ഈ പാലക്കാട് ഭാഗങ്ങളിലൊക്കെ കല്യാണങ്ങളിലൊക്കെ പ്രധാനമായിട്ട് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഈ കല്യാണ കേസരി അല്ലെങ്കിൽ റവ കേസരി എന്ന് പറയുന്നത്. ഭയങ്കര ടേസ്റ്റാണ്, അതുപോലെ തന്നെ ഉണ്ടാക്കാനും വളരെ എളുപ്പമായിട്ടുള്ളൊരു സംഭവമാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. അത്രയും സിമ്പിളാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന രീതി. അപ്പോൾ നമ്മളിതാ കാഷ്യൂസ് കുറച്ചിങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്ന വരെ നമ്മളൊന്ന് നെയ്യിൽ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പാണ്, വീണ്ടും പാനിൽ കുറച്ചും കൂടെ നെയ്യ്, ഒരു രണ്ട് മൂന്ന് സ്പൂൺ കൂടെ നെയ്യ് എടുത്തു. നമ്മൾ എടുത്തേക്കുന്ന നെയ്യ് ഒരു കപ്പാണ്, ഒരു കപ്പിൽ അര കപ്പ് നമ്മൾ എടുക്കും. ഇപ്പോൾ അതിലോട്ട് നമ്മൾ റവ ഇട്ട് വറുത്തെടുക്കും, വറക്കല്ല ഒന്ന് സോൾട്ട് ചെയ്തെടുക്കാൻ പോവാണ് നെയ്യായിട്ട് മിക്സ് ചെയ്തിട്ട്. അപ്പോൾ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് അത് നെയ്യിൽ നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നെയ്യ് കൂടുന്തോറും റവ കേസരിക്ക് നല്ല ടേസ്റ്റും കൂടും കേട്ടോ. വളരെ സോഫ്റ്റായിട്ട് ഗ്ലേസിംഗ് ആയിട്ട് നമുക്ക് കിട്ടും നെയ്യ് കൂടുന്നതിനനുസരിച്ച്. പിന്നെ നെയ്യ് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ആഡ് ചെയ്യാമെന്ന് മാത്രം. അപ്പം നമ്മൾ റവ നെയ്യിൽ സോൾട്ട് ചെയ്യുന്ന സമയത്ത് പാരലലി ഒരു മഗ്ഗിൽ വെള്ളം, ഞാൻ പറഞ്ഞു ഒരു കപ്പ് റവയ്ക്ക് മൂന്നര കപ്പ് വെള്ളം അളവാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഒരു കപ്പ് റവയ്ക്ക് മൂന്നര കപ്പ്, അതേപോലെ ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് പഞ്ചസാരയും. നമ്മൾ റവ വരട്ടുന്ന സമയത്ത് തന്നെ അപ്പുറത്തെ പാത്രത്തിൽ നമ്മുടെ വെള്ളം ചൂടാവുന്നുണ്ട്. ആ വെള്ളത്തിലോട്ട് കുറച്ച് നെയ്യ്, ഒരു ഒന്ന് രണ്ട് സ്പൂൺ നെയ്യ് കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്തിനാ വെച്ചാൽ ഈ വെള്ളം നമ്മൾ റവയായിട്ട് മിക്സ് ചെയ്യുമല്ലോ, അപ്പോൾ കുറച്ചും കൂടെ സ്മൂത്തായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. വെള്ളം ഒരു ഭാഗത്ത് നിന്ന് തിളയ്ക്കുന്നുണ്ട്, റവ ഏകദേശം നെയ്യിൽ വരണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് ഈ വെള്ളം തിളയ്ക്കുന്നതിലോട്ട് നമുക്ക് കുറച്ച് ഒരു ചെറിയ ഒരു പിഞ്ച് ഓഫ് കളർ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് കളർ ആഡ് ചെയ്യുമ്പോൾ തന്നെ നല്ല റെഡായി കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് റവയായിട്ട് മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് അത്ര ഡാർക്ക്നെസ് ഉണ്ടാവില്ല, സ്ലൈറ്റ് ഓറഞ്ച് കളറായി മാറിക്കോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായി വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ വെള്ളം. അങ്ങനെ തിളയ്ക്കുന്ന സമയത്ത് നമ്മളൊരു കുറച്ചൊരു നുള്ളു ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക, അപ്പോഴാണ് അതിൻ്റെ മധുരം ബാലൻസ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്തിട്ട് ഈ തിളച്ച വെള്ളത്തിൽ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തെന്ന് ഓർമ്മയുണ്ടല്ലോ, വെള്ളം, നെയ്യ്, കളറ്, ഉപ്പ്. പിന്നെ പറയാൻ വിട്ടുപോയൊരു കാര്യം, നമ്മൾ ആദ്യം പൊടിച്ചു വെച്ച പഞ്ചസാരയിൽ നമ്മൾ കുറച്ച് ഏലക്കപ്പൊടി കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ വെള്ളം എടുത്ത് റവയും നെയ്യും കൂടെ മിക്സ് ചെയ്ത് വെച്ചതിലേക്ക് ആഡ് ചെയ്ത് ഇതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ വെള്ളം റവ ഫുള്ള് വലിച്ചെടുത്ത് കുറച്ച് തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി എത്തുന്നവരെ നമ്മളിത് ഇളക്കി കൊടുക്കണം. ഇത് ഒരുപാട് ടൈമൊന്നും എടുക്കില്ല കേട്ടോ, പെട്ടെന്ന് തന്നെ റവ എല്ലാം വെള്ളം വലിച്ചെടുത്ത് ഏകദേശം ഈ പരുവത്തിലാവും. ഇത് ഇനിയും ആയിട്ടില്ല, കുറച്ച് സമയം കൂടെ ഒന്ന് ആവാനുണ്ട്. ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത കളറൊക്കെ മാറി നല്ല ഡിം ഓറഞ്ച് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട്. ഒരു കപ്പ് റവയ്ക്ക് ഒന്നര കപ്പ് ഷുഗർ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട്, ഷുഗറും ഏലക്കയും കൂടെ പൊടിച്ചത്. അത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് അത് കാരമലൈസ് ചെയ്ത് ഇതിന് കുറച്ചും കൂടെ കളർ കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഒന്നര കപ്പ് പഞ്ചസാര ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഏകദേശം റവ ഈ കൺസിസ്റ്റൻസിയിൽ എത്തുമ്പോഴാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. റവയും പഞ്ചസാരയും കൂടെ മിക്സ് ചെയ്യുമ്പോൾ റവ കുറച്ചും കൂടെ മെൽട്ടായിട്ട് ഇച്ചിരി കൂടെ വെള്ളം പോലെയാവും. വീണ്ടും നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. വേണമെങ്കിൽ ഈ ഒരു സ്റ്റെപ്പിൽ നമുക്ക് കുറച്ചും കൂടെ നെയ്യ് ഒഴിച്ച് കൊടുക്കാവുന്നതാണ്. നെയ്യ് ഒഴിക്കുമ്പോൾ എന്താ വെച്ചാൽ പാത്രത്തിൽ എവിടെ ഒട്ടിപ്പിടിക്കാതെ നല്ല സ്മൂത്തായിട്ട് മൂവ് ചെയ്യും. ഇപ്പോൾ നമ്മൾ കാണുന്ന പാകമാണ് നമ്മുടെ കേസരിയുടെ പാകം. ഞാൻ പറഞ്ഞില്ലേ നെയ്യാകുമ്പോൾ സ്മൂത്തായിട്ട് ഒട്ടിപ്പിടിക്കാതെ നിൽക്കുന്ന ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് റവ കിട്ടണം. അപ്പം നമ്മുടെ റവ കേസരിയാണ് ഈ ഇരിക്കുന്നത്. നമ്മൾ റവ എടുത്തിരിക്കുന്ന അളവിനെടുത്ത പാത്രത്തിൽ തന്നെയാണ് ഞാൻ ആ റവ ഫില്ല് ചെയ്ത് ഈ ഷേപ്പിലാക്കിയത് കേട്ടോ.